ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചാർട്ട് പേപ്പർ വെച്ച് ഒരു അടിപൊളി ഐറ്റം ഉണ്ടാക്കാനാണ് കേട്ടോ പോകുന്നത്. ഫൈനൽ ലുക്ക് കണ്ടാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുക, കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ, വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഒരു ചാർട്ട് പേപ്പർ സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഈ ഒരു വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ലീവ്സ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇതുപോലെ ഒറ്റ ഇതിൽ കട്ട് ചെയ്ത് കിട്ടാനാണ് കേട്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് അതൊന്ന് നല്ല നീറ്റായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. വീഡിയോയിൽ വിളിച്ചടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയുന്നില്ല. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. നിവർത്തുമ്പോൾ നല്ല ഫുൾ ഫ്ലവറായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടാവും. സെപ്പറേറ്റ് ലീവ്സ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്കിത്. ഇതുപോലെ അങ്ങനെ ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് രണ്ട് ഇതാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം പകുതിക്ക് എന്ന് വെച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒട്ടിച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇതുപോലെ അങ്ങനെ ഞാൻ രണ്ടും അതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് സെയിം രീതിയിൽ തന്നെ. വെളിച്ചടിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഒരു ക്ലാരിറ്റി കുറവ്. സെയിം രീതിയിൽ തന്നെയാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. എനിക്കത് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് ഫെവിക്കോൾ വെച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ ഈ ഫ്ലവറിൻ്റെ തലഭാഗം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടങ്ങി നിൽക്കാനായിട്ട് കത്രിക വെച്ച് തന്നെ ഇതൊന്ന് ബാക്കോട്ടേക്ക് ചുരുട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് കുറച്ചുകൂടെ ഭംഗിയുണ്ടാവും. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഭാഗം നമ്മൾ കളയുവാൻ വേണ്ടിയിട്ടുള്ളതല്ല, അത് നമുക്കിതിൻ്റെ മിഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പം അതിനുവേണ്ടി ഞാനത് ചുരുട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച ഭാഗവും നമ്മൾ ഇതിൻ്റെ മേലെ തന്നെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. ഇതുപോലെ പിടിച്ചതിന് ശേഷം നമ്മളതൊന്ന് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ ഫെവിക്കോൾ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഒട്ടിച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ചെണ്ണം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ഇതിപ്പോൾ നന്നായിട്ട് ഫെവിക്കോളൊക്കെ നല്ലപോലെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് ഇതിന്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഡിസ്പോസ് ഗ്ലാസ് എടുത്തതിന് ശേഷം അതിൽ കുറച്ച് കല്ലുകൾ ഞാൻ ഇതുപോലെ വാരിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒട്ടിച്ചു വെച്ച ഫ്ലവറിൻ്റെ നടുവിൽ ഞാൻ ഒരു ബബിൾസ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ബബിൾസിന് വേറെ പെയിൻറ്റൊന്നും കൊടുക്കുന്നില്ല. ആ വൈറ്റും ആ ഒരു റൂ പിങ്ക് കളറും നല്ലൊരു കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ ഞാനതിൽ കളറൊന്നും ചെയ്യുന്നില്ല. എല്ലാത്തിനും ഞാനിതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിതുപോലെ ലീഫ് കട്ട് ചെയ്യാം. അതിന് ഞാനിതുപോലെ പിടിയൊന്നും മേടിച്ചതാണ് കേട്ടോ ഈ ഒരു കളർ പേപ്പർ. ഇത് നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്നിച്ച് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. പിന്നീട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ ഒരുപാട് പേപ്പർ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ഒന്നിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ലീഫാണ് ഞാൻ ഇന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മളിത് ജസ്റ്റ് ഒന്ന് മടങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്കിലോട്ടേക്ക് വലിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി കുറച്ച് ചുള്ളിക്കമ്പുകൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കിതിൽ സ്റ്റിക്ക് ചെയ്ത് നിർത്തി വെക്കണം. ഇതിൻ്റെ മേലെയാണ് നമ്മൾ ഫ്ലവർ ഒട്ടിച്ചെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിന് ഞാൻ ഗ്ലൂ ഗണ്ണ് വെച്ചൊന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ഫ്ലവറൊക്കെ അതിൻ്റെ മേലെ
സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകുന്ന എല്ലാത്തിനും ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ലീഫൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇതിപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. കണ്ടോ എങ്ങനെയുണ്ട് കൂട്ടുകാരെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ, തുടക്കക്കാർക്ക് കൂടി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ക്രാഫ്റ്റാണ് ഇന്ന് ഞാൻ ചെയ്തേക്കുന്നത്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ ക്രാഫ്റ്റ് ചെയ്യുമോ എന്ന്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇനി ക്രാഫ്റ്റ് ചെയ്തത്. ഇതിപ്പോൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം അറിഞ്ഞാൽ മതി, വളരെ സിമ്പിളാണ്, വലിയ കോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു പേപ്പറിൻ്റെയും ചാർട്ട് ഷീറ്റിൻ്റെയും പൈസ മാത്രമേ എനിക്ക് മുടക്കേണ്ടി വന്നിട്ടുള്ളൂ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തുക കേട്ടോ. ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം തന്നെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.